أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وحبيبنا محمدا عبده ورسوله أرسله رحمة للعالمين شفيعا للمذنبين صفوة خلق الله وأفضل رسله وخير من مشى على الأرض. اللهم صل وسلم وبارك عليه وعلى آله وصحابته عدد خلقك وزنة عرشك ومداد كلماتك كلما ذكره الذاكرون وغفل عن ذكره الغافلون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون. بارك الله لي ولكم في القرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. قال نبينا وسيدنا محمد رسول الله صلى الله عليه وسلم والعمرة إلى العمرة كفارة لما بينهما إذا اجتنبت الكبائر والحج المبرور ليس له جزاء إلا الجنة. شفيعنا رسول الله. اے مسلمان اپنے دل سے پوچھ ملا سے نہ پوچھ ہو گیا اللہ کے بندوں سے کیوں خالی حرم. بہمان رائے مؤمنین اللہ مؤمنان صلی اللہ اللہ سبحانہ وتعالی جیدت الوزبان تبنا عمر جیانم حج جیانم زیارت جیانم وکی اللہم وکل خاکم المعارک. عمرة سيدوى حج مروه سيدوى زيارة سيدوى قبل أن نلام الله تقول شيء مرارك. عمرة منذ بوية عالقل أنه كيف بكي يالو الحمد لله إني بوغان رجسر سيدا اللينجل بوغان نيجت سيدي شل عالقل دوري بوية إلا اللينجل بوية تندو أنه وڑا بوغان الحمد لله الله سبحانه وتعالى لم تقول شيء مرارك. ഉംറയുടെ ഫിഖ്ഹി വശങ്ങൾ, ഇഹ്റാമും ഉംറയുടെ ലിബാസും ഉംറയുടെ വസ്ത്രവും മീഖാത്തും എന്തൊക്കെ ജായിസാണ് എന്തൊക്കെ ജായിസ് അല്ല, എങ്ങനെയൊക്കെയാണ് തവാഫിന്റെയും സഹലിന്റെയും രീതികൾ, എങ്ങനെയാണ് നമ്മുടെ ഉംറയിൽ നിന്ന് തഹല്ലുലാവുക മോചനമാവുക, ഇതൊക്കെ ഇൻഷാ അള്ളാഹ് നിങ്ങളുടെ അമീർ ഉസ്താദ് പറഞ്ഞു. നമ്മൾ അത് പറയുന്നില്ല. അല്ലാതെ ഉംറയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട, എന്തിനാണ് നമ്മൾ ഹജ്ജിന് പോകുന്നത്, എന്തിനാണ് ഉംറയ്ക്ക് പോകുന്നത്, എന്താണ് ഹജ്ജ്, എന്താണ് ഉംറ. സത്യത്തിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ്, ഇദാ കാന അഖിറു സമാൻ, ലോകം അവസാനത്തോടടുക്കുമ്പോൾ, അന്ത്യനാളിനോടടുക്കുമ്പോൾ, ഖറജ അന്നാസു ഇലൽ ഹജ്ജ് അർബഅ, ഹജ്ജിന് പോകുന്നവർ, ഉംറയ്ക്ക് പോകുന്നവർ, മക്ക ലക്ഷ്യമാക്കി പോകുന്നവർ നാല് വിഭാഗം ഉണ്ടായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ത്യനാളാകുമ്പോൾ ഏകദേശം നമ്മുടെ കാലഘട്ടം അതിന്റെ ഒട്ടുമിക്ക ലക്ഷണങ്ങളും കണ്ടു തുടങ്ങിയ കാലമാണ്. നാല് വിഭാഗം ആളുകളായിട്ടാണ് ഹജ്ജിന് പോവുക അല്ലെങ്കിൽ ഉംറയ്ക്ക് പോവുക. എന്താണ് ഇതിന്റെ പ്രത്യേകത? സലാത്തുഹും ലിന്നുസ്ഹ, ഭരണാധികാരികൾ
ഭരണം കയ്യിലുള്ള ആളുകൾ, നേതൃത്വം കയ്യിലുള്ള ആളുകൾ, അത് ദീനിയാകാം, ദുന്യവിയാകാം, രാഷ്ട്രീയപരമാകാം, സലാഫി സുൽത്താൻ എന്ന വാക്കിന്റെ പ്ലൂരലാണ് സലാഫി, ഭരണാധികാരികൾ. അവർ പോകുന്നത് എന്തിനാണ്? എന്റർടൈൻമെന്റിന് പോവാൻ. ഒരു ദിവസം നേതാവ് എവിടെ? നേതാവ് ഒന്നർക്ക് പോയതാണ്. നേതാവിനാ പോകുന്ന അത്ര ഒരു വെറുതെ ഒന്ന് പോയിട്ട് വരാൻ ഒരു നുസ്ഹ. നുസ്ഹത്ത് എന്ന് പറഞ്ഞാൽ പാർക്കിന് അറബിൽ പറയുന്ന വാക്ക് മുൻതസഹ എന്നാണ്. പാർക്കുകൾക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ ഒന്നുകിൽ ഹദീഖ എന്ന് പറയും, അല്ലെങ്കിൽ മുൻതസ, എന്റർടൈൻമെന്റിന് പോവാ. ആത്മീയമായ ഒരു ലക്ഷ്യമൊന്നും അതിലില്ല. എന്ത് പോവാ, ഒരു രസമല്ലേ, ഇന്ന് യാത്ര ചെയ്തിട്ട് വരാം. അങ്ങനെ പോകുന്ന ആളുകൾ അന്ത്യനാളിനോടടുക്കുമ്പോൾ വരുമെന്ന് നബിയുല്ലാഹി റസൂലുള്ളാഹി വഅഗ്നിയാഉഹും ലിത്തിജാറ. സമ്പന്നന്മാരായ ആളുകൾ, മുതലാളിമാർ പോകുന്നത് കച്ചവടത്തിനാണ്. അവർക്ക് ജിദ്ദയിൽ പോകണം, അല്ലെങ്കിൽ റിയാദ് വരെ പോകണം, മറ്റെവിടെയെങ്കിലും ഒരു ബിസിനസിന്റെ ആവശ്യങ്ങളുണ്ട്. മക്കയിൽ എന്തെങ്കിലും ഒന്ന് തുടങ്ങാൻ പറ്റുമെന്ന് ആലോചിക്കുകയാണ്. എന്നാൽ പിന്നെ ഒരു ഉംറ കൂടെ ആകട്ടെ. അഗ്നിയാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആലോചിച്ചു പോകും, നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഉംറ വിഷയത്തിൽ ജോലിക്ക് പോകുന്ന ആളുകൾ, സംഗതിയിൽ അവരും ഗനിയാണ്. വിമാന ടിക്കറ്റ്, ഫ്ലൈറ്റ് ടിക്കറ്റ് അഫോർഡ് ചെയ്യാൻ കഴിയുന്ന ആളുകളാണല്ലോ, അല്ലെങ്കിൽ അത് എങ്ങനെയെങ്കിലും മേക്കപ്പ് ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പുള്ളവരാണ് ഈ പോകുന്നത്. ലിൽ തിജാറ, കച്ചവടത്തിന് പോവുക, ജോലിക്ക് പോവുക, അത് ലക്ഷ്യമായിട്ട്. അള്ളാഹുവിന്റെ ബൈത്തിലേക്ക് പോകുന്നുണ്ട്, ഉംറക്ക് പോകുന്നുണ്ട് അല്ലേ. എന്താണ് ഉംറ എന്നവരറിഞ്ഞോ? എന്താണ് കഅബ എന്നറിഞ്ഞോ? എന്താണ് ഹറം, എന്താണ് മക്ക എന്നറിഞ്ഞോ? ഒന്നുമില്ല, അവര് ജോലിയും ദുനിയാവും കച്ചവടവും ഉദ്ദേശിച്ചു പോകുന്ന ആളുകൾ അക്കൂട്ടത്തിൽ കാണും. മൂന്ന്, എത്രയോ ദരിദ്രന്മാർ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും വരും, ദാരിദ്ര്യമുള്ള ആളുകൾ. അവര് എങ്ങനെയെങ്കിലും ഒരു ടിക്കറ്റ് ഒപ്പിച്ച് വരും, അവര് ഹറമിൽ തങ്ങും, അവരും ഉംറ ചെയ്യും. പക്ഷെ അവർ ലക്ഷ്യീകരിക്കുന്നത് ആളുകളോട് കൈനീട്ടി വാങ്ങിക്കാനാണ്. മസ്അല, യാചനയ്ക്ക് വേണ്ടി വരുന്ന ആളുകൾ അവിടെ വരും. ദരിദ്രന്മാർ യാചനയ്ക്ക്, ധനികന്മാർ കച്ചവടത്തിന്, ബിസിനസിന്, ജോലിക്ക്. സലാഫീൻ, ഭരണാധികാരികൾ, അവർ വരുന്നത് ആനന്ദത്തിന്. പിന്നെ എന്ന് പറഞ്ഞാൽ ഖുർആൻ മനോഹരമായി ഓതാൻ കഴിവുള്ള ആളുകളാണ്. അവരെ ഹറമിന്റെ ഓരോ മൂലയിലും ഓരോ ഭാഗത്തും ഇരുന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കും. ഹലക്കകളായി ആളുകൾ കൂട്ടം ഇരുന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അതിൽ ഇഖ്ലാസില്ലാത്ത ആളുകൾ വരും. ലിസ്സും പ്രശസ്തി കിട്ടാൻ വേണ്ടി, അറിയപ്പെടാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ട് വരുന്ന കാര്യങ്ങളും അന്ത്യകാലത്ത് ആക്രമിതമാനിൽ വരുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൽ നമ്മുടെ യാത്ര ഏത് യാത്രയാണ്? നമ്മൾ എന്തിനാണ് ഈ പോകുന്നത്? എവിടേക്കാണ് നമ്മൾ പോകുന്നത്? ഇത് അറിയാതെ പോയിട്ട് യാതൊരു ഫലവുമില്ല.